സ്വപ്പം മ്യൂസിക് കേൾക്കാം. ആര് പറഞ്ഞാലും നേര് പറയണം, ഓരോന്നു തോന്നിയ നന്നല്ല. നിങ്ങൾ ഓർമ്മയിൽ വച്ചത് പൊന്നല്ല, ഓർമ്മയിൽ വച്ചത് പൊന്നല്ല. നെല്ലും പതിരും തിരിച്ചറിഞ്ഞിടണം, എല്ലാരും മാവേലിമാരല്ല. നമ്മളെല്ലാം ഹരിചന്ദ്രന്മാരല്ല, നമ്മളെല്ലാം ഹരിചന്ദ്രന്മാരല്ല. കുറ്റമില്ലാത്തവരാരുണ്ട്, കുറ്റു ചെയ്യാത്തവരാരുണ്ട്, പത്തി നിൽക്കാത്തവരാരുണ്ട്, വെട്ടി വീഴാത്തവരാരുണ്ട്. സർക്കാർ രാജ്ഭവൻ പൂര് തെരുവിലെത്തിയ ശേഷവും ഗവർണറും മുഖ്യമന്ത്രിയും മുഖാമുഖം എത്തുമ്പോൾ എന്ത് സംഭവിക്കും എനിക്കറിയില്ല. കാരണം എസ് എഫ് ഐക്കാർ കരിങ്കൊടി പ്രതിഷേധം തുടരുകയാണ്. പ്രതിപക്ഷം ചടങ്ങ് ബഹിഷ്കരിക്കും. പുതിയ അടവുകളും തന്ത്രങ്ങളുമായിട്ടൊന്ന് പയറ്റി നോക്കുകയാണല്ലേ. സർക്കാർ അയച്ച ബില്ലുകളിൽ ഒപ്പിടാത്ത ഗവർണർ, രാഷ്ട്രീയ താല്പര്യത്തോടെ പ്രവർത്തിക്കുന്ന ചാൻസലർ ആരിഫ് മുഹമ്മദ് ഖാനെതിരെ സർക്കാരും സി പി എമ്മും എസ് എഫ് ഐയും ചാർജ്ഷീറ്റ് നിരത്തി പോരിലാണ്. വിമർശനങ്ങളും കരിങ്കൊടി പ്രതിഷേധവും അതിരുവിട്ട് കഴിഞ്ഞു. നേരിടാനിറങ്ങിയ ഗവർണർ മുഖ്യമന്ത്രിയെ നിരന്തരം കടന്നാക്രമിക്കുന്നു. തൊട്ടടുത്ത ഇരിപ്പിടത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇരുന്നെങ്കിലും ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ആ ഭാഗത്തേക്ക് നോക്കിയതേയില്ല. ഐഡിയ വേണം, ഐഡിയ. ഐഡിയ ഉണ്ടെങ്കിൽ കൊതുകിനെ വരെ ഷെഡ് ഇടിപ്പിക്കാം. തെരുവിലിറങ്ങി എസ് എഫ് ഐയെ ഗവർണർ വെല്ലുവിളിച്ചു, നേരിട്ടു. ഇതൊക്കെ എന്ത്? ഗവർണർക്കെതിരെ സുപ്രീം കോടതിയെ സമീപിച്ച സർക്കാർ രാഷ്ട്രപതിക്ക് പരാതിയും അയച്ചതോടെ ബന്ധം സംഘർഷഭരിതമാണ്. ഒന്ന് പോവാടാ. ബില്ലുകളിൽ ഒപ്പിടാത്ത ഗവർണർ ഭരണഘടനാ ഉത്തരവാദിത്തം നിറവേറ്റുന്നില്ലെന്നാണ് സർക്കാരിന്റെ കുറ്റപത്രം. ഭയങ്കരം തന്നെ. എന്നാൽ മന്ത്രിസഭാ പുനഃസംഘടനയ്ക്ക് ഗവർണർ ഒരു പ്രതിസന്ധിയും സൃഷ്ടിച്ചില്ല. ഭരണഘടനാ ബാധ്യത നിറവേറ്റുക തന്നെ ചെയ്യുമെന്ന് രാജ്ഭവൻ നിസ്സംശയം പറഞ്ഞു. അവന് ബുദ്ധിയുണ്ട്. സത്യപ്രതിജ്ഞാ നിർവഹണം ഗവർണറുടെ ഉത്തരവാദിത്തമായതുകൊണ്ട് തന്നെ മറ്റു വിഷയങ്ങളിലെ പ്രതിഷേധം തുടരാനുള്ള തീരുമാനത്തിലാണ് സർക്കാരും പാർട്ടിയും. വിനാശകാലയെ വിപരീത ബുദ്ധി. അതിനാൽ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുക്കാനായി ഇന്നലെ രാത്രി തിരുവനന്തപുരത്തെത്തിയ ഗവർണറെ എസ് എഫ് ഐ വഴിനീളെ കരിങ്കൊടി കാട്ടി. എന്ത് ഭോഷന്മാരാണോ നിങ്ങൾ? വല്ല വിധേനെ നിങ്ങളൊന്ന് രക്ഷപ്പെടുത്താന്ന് വെച്ചാൽ സമ്മതിക്കില്ല അല്ലേ? ഇതാണ് ഇവിടുത്തെ വ്യവസ്ഥിതി. വി ആർ ലിവിംഗ് ഇൻ എ വെരി ക്രൂവൽ സൊസൈറ്റി. അപ്പൊ എങ്ങനെ, എല്ലാരും ഇവിടെ തന്നെ കാണുമല്ലോ അല്ലേ?